ഹേ ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ബോളിംഗ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ബംഗാളിനെ വരിഞ്ഞ് മുറുക്കി ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ് കേരളം സെക്കൻഡ് ഡേയിൽ. 265-4 എന്ന നിലയായിരുന്നു ഫസ്റ്റ് ഡേ സ്റ്റംപ്സ് പോയിരുന്നത്. ആൻഡ് സെക്കൻഡ് ഡേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സച്ചിൻ ബേബി, അക്ഷയ് ചന്ദ്രൻ കൂട്ടുകെട്ടിന് അധിക നേരം ആയുസ്സുണ്ടായിരുന്നില്ല. പക്ഷേ സച്ചിൻ ബേബിയുടെ വിക്കറ്റ് വീണ്ടും അവിടെ അക്ഷയ് ചന്ദ്രൻ മികച്ച രീതിയിൽ തന്നെ പിടിച്ചിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു ക്ലാപ്പ് അർഹിക്കുന്നുണ്ട്. കാരണം ആ ഒരു സച്ചിൻ ബേബിയുടെ ആ ഒരു എക്സ്പീരിയൻസിനെ ഇപ്പുറത്തേക്ക് വാങ്ങിച്ച് മേടിച്ച് മികച്ച രീതിയിൽ അദ്ദേഹം സെഞ്ചുറി പൂർത്തിയാക്കി. ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ ആ ഒരു ലീഡ് ഉയർത്താൻ അക്ഷയ് ചന്ദ്രൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. സോ അതിനുശേഷം 363 ഓൾ ഔട്ട് ആകുകയായിരുന്നു അവിടെ കേരളം. കാര്യമായിട്ട് ആർക്കും തന്നെ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട്. പക്ഷേ തിരിച്ച് ബോളിംഗ് യൂണിറ്റിൽ ജലജ് സക്സേനയുടെ പെർഫോമൻസ് ഞെട്ടിച്ചു കളഞ്ഞതെന്ന് പറയാം. ഇപ്പോഴും ഈ ഒരു മനുഷ്യന് ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. നമുക്കറിയാം സ്പോട്ട് ലഭ്യമല്ല എന്നുള്ളത്. എന്നിരുന്നാലും ഒരു സങ്കടം പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം മികച്ചൊരു ഡൊമസ്റ്റിക് കരിയറാണ് ജലജ് സക്സേനയെ സംബന്ധിച്ചുള്ളത്. ആൻഡ് ഇന്നത്തെ മത്സരത്തിൽ 20 ഓവറുകൾ എറിഞ്ഞ് 7 വിക്കറ്റാണ് ജലജ് സക്സേന അവിടെ വീഴ്ത്തിയത്. ശരിക്കും പറഞ്ഞാൽ ബംഗാളിൻ്റെ നടുപൊടിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു അവിടെ ജലജ് സക്സേനയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാറ്റിംഗ് സൈഡിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു, ബോളിംഗ് സൈഡിൽ അതിമനോഹരമായിട്ട് പെർഫോം ചെയ്തു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ബോളിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ 20 ഓവർ എറിഞ്ഞ് 67 റൺസ് കളിച്ചു. ഇത് 3.35 എക്കോണമിയിലാണ് 7 വിക്കറ്റുകൾ സ്വന്തമാക്കിയത്. കൂടാതെ നിതീഷ് MDയും 1 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഓവർ എറിഞ്ഞതും ജലജ് സക്സേനയാണ്. ബാക്കി എല്ലാവരും മാക്സിമം എറിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വേസിൽ എൻ ബി 11 ഓവർ എറിഞ്ഞു, ബേസിൽ തമ്പി 2 ഓവർ എറിഞ്ഞു, ശ്രേയസ് ഗോപാൽ 7 ഓവർ എറിഞ്ഞു, ജലജ് സക്സേന 20 ഓവർ എറിഞ്ഞു. വേറെ ആരും തന്നെ 12 മുകളിൽ ഓവർ എറിഞ്ഞിട്ടില്ല. ജലജ് സക്സേന 20 ഓവറുകൾ എറിഞ്ഞ് 7 വിക്കറ്റ് സ്വന്തമാക്കി. എന്തായാലും മികച്ചൊരു ലീഡ് തന്നെ ഇപ്പോൾ കേരളത്തിനുണ്ട്. ഒരു പക്ഷേ കേരളത്തിൻ്റെ രഞ്ജി ട്രോഫിയിലെ ഈ സീസണിലെ ആദ്യത്തെ വിജയം ബംഗാളിനെതിരെ ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഓൾറെഡി നമ്മൾ 191 റൺ ലീഡിലാണ് നിൽക്കുന്നത്. ഇനി അവർക്ക് 2 വിക്കറ്റ് മാത്രമേ പോകാനുള്ളൂ. അതും കൂടി പോകാൻ മിക്കവാറും ആദ്യത്തെ സെഷനിലോ ആദ്യ ഒരു 15 ഓവറൊന്നും പോകുന്നു തോന്നുന്നില്ല. 10 ഓവറിനുള്ളിൽ തന്നെ വിക്കറ്റ് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മികച്ചൊരു ലീഡ് തേഡേയിൽ ഉയർത്താൻ സാധിക്കും. തേഡേയിൽ മികച്ചൊരു ലീഡ് ഉയർത്തി അവസാന സമയത്ത് അവരെ ബാറ്റിങ്ങിന് വിട്ടാൽ പോലും നമുക്ക് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. ആദ്യത്തെ വിജയമായി മാറട്ടെ രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ. അപ്പോൾ എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ ജലജ് സക്സേനയ്ക്കും അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ അക്ഷയ് ചന്ദ്രനും വലിയൊരു ക്ലാപ്പ്. സച്ചിൻ ബേബിയുടെ വിക്കറ്റ് ആദ്യം തന്നെ പോകുന്നുണ്ടായിരുന്നു, ഇന്നലെ സെഞ്ചുറി പൂർത്തിയായിട്ടാണ് അദ്ദേഹം നിന്നിരുന്നത്. അപ്പോൾ എന്തായാലും നാളെ എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ബൈ ബൈ ഗൈസ്.